ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബീഫ് റോസ്റ്റ്, ബീഫ് വരട്ടിയത്. അപ്പോൾ അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ബീഫാണ്. അതായത് എല്ലില്ലാത്ത, ബോണില്ലാത്ത, ബോൺലെസ് ബീഫ്. അപ്പോൾ അതാദ്യം നമ്മൾ ഒന്ന് നല്ലോണം കഴുകിയെടുത്തിട്ട് ഒരു കുക്കറിലേക്ക്, പ്രഷർ കുക്കറിലേക്ക് ഇതേപോലെ ഇട്ട് ഒന്ന് വേവിച്ചെടുക്കണം ആദ്യം. അപ്പോൾ അതിനായി പ്രഷർ കുക്കറിൽ ഇട്ടിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കുക. 6 വിസിലടുപ്പിച്ച് നല്ലവണ്ണം വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ വേവിക്കുമ്പോൾ 1/4 കപ്പ് വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക. ഒരുപാട് വെള്ളം ആവശ്യമില്ല, ചിലപ്പോൾ ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് 1/4 കപ്പ് വെള്ളം മാത്രം ചേർത്ത് കൊടുത്തിട്ട് 6 വിസിലടുപ്പിച്ച് ഇതേപോലെ വേവിക്കുക. അപ്പോൾ ഇതിനായി വേണ്ടുന്ന ചേരുവകകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ എടുത്തിരിക്കുന്ന 15 ചെറിയ ഉള്ളി നടുവെ കീറിയത്, 1 ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, അതേപോലെ വെളുത്തുള്ളി 10 എണ്ണം എടുത്തു, അതും വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് 3-4 കഷ്ണങ്ങളായി അരിഞ്ഞത്, പിന്നെ കുറച്ച് കറിവേപ്പില, 8 പച്ചമുളക് നടുവെ കീറിയത്, പിന്നെ 1 ചെറിയ സവാള ചെറുതായി അരിഞ്ഞത്, അതേപോലെ 2 തക്കാളി ചെറിയ തക്കാളി ഇതേപോലെ അരിഞ്ഞത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യമായി 1 പാത്രം ഇതേപോലെ അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഇത് മതി. എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേരുവകൾ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അത്യാവശ്യം 1 ഗോൾഡൻ കളറാവുന്ന വരെ നല്ലവണ്ണം വഴറ്റി കൊടുക്കുക. ഉള്ളി അത്യാവശ്യം ഒന്ന് വഴണ്ടതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി എല്ലാം കൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കും. ഇപ്പോൾ നമ്മുടെ ഉള്ളിയും തക്കാളിയും എല്ലാം നല്ലോണം വെന്ത് ഒന്ന് കുഴഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്കിനി മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് തീ മാക്സിമം കുറച്ച് വെച്ചിട്ട് ആദ്യം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. കാരണം നമ്മൾ ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്തായിരുന്നു, ആദ്യം വേവിക്കാൻ വേണ്ടി. അതുകൊണ്ട് 1/2 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടി. അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് നല്ലവണ്ണം ഇതേപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം 5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 5 ടീസ്പൂൺ ചെറിയ സ്പൂണാണ്, അത് ഞാൻ ചെറിയ കുപ്പി ആയതുകൊണ്ട് ചെറിയ സ്പൂണാണ് ഇതിലിട്ടിരിക്കുന്നത്. അതുകൊണ്ട് 5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇതുപോലെ ഒന്ന് ഇളക്കി എടുക്കുക. തീ പരമാവധി കുറച്ച് വെക്കുക, അല്ലെങ്കിൽ മുളക് പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അതിനുശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ വലിയ സ്പൂണാണ്, അതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്താൽ മതി. അപ്പോൾ നമുക്ക് അതിനുശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നല്ലവണ്ണം നമുക്കൊന്ന് ഇളക്കി ഒന്ന് കുഴച്ചെടുക്കുക.
അപ്പോൾ നമ്മൾ നേരത്തെ പ്രഷർ കുക്കറിൽ വെച്ചാൽ ബീഫ് നല്ലവണ്ണം വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നമ്മുടെ മസാലയിലേക്ക് ഇത് ചേർത്ത് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് മസാലയിലേക്ക് ചേർത്ത് നല്ലവണ്ണം ഇതേപോലെ ഇളക്കിയതിന് ശേഷം ഒന്ന് ഉപ്പ് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഉപ്പ് ഇവിടെ കുറവാണ്. അതുകൊണ്ട് ഞാൻ രണ്ടര സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ സ്പൂണിലല്ല, നമ്മുടെ ഒരു ഉദ്ദേശത്തിന് ഞാൻ ഒരു കവറിലാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക. ഗരം മസാല ചേർത്ത് നല്ലവണ്ണം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു അടപ്പ് വെച്ച് അടച്ച് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് നല്ലവണ്ണം മസാല പിടിക്കാനായിട്ട് ഒന്ന് വേവിച്ചെടുക്കുക, ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇത് നമുക്ക് നല്ല ടേസ്റ്റായിട്ട് കിട്ടും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇത് അടിച്ചു പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മൂടി തുറന്ന് ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ചുകൂടെ ഒന്ന് വറ്റിച്ചെടുക്കാം. അതാകുമ്പോൾ നല്ല വരട്ടി ഇങ്ങെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബീഫ് വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.